हलो फ्रेंड्स वीडियो स्वागत ई वीडियो इन या ना साधारण सेमी ऑटोमेटिक वाशिंग मशीन अथवा नॉर्मल वाशिंग मशीन स्पिन अथवा उणक मोटर नमक वाशन मोटर उणक वेरे वे मोटर साधारण सेमी ऑटोमेटिक उवा ना स्पिन्न अथवा उणक मोटर पेट कंप्लेंट आवा अलग अल्प वेलम पा अदान कारणमान या वीडियो परर कारण नमक ओर कंपनी इन ओर को वैचा अथवा ओर मॉडल सिक्स पॉइंट टू के जी आर के जी ऐर के जी नाम वाशिंग मशीन मिले नमुक का कहो कपासीटी उदाहरण नामिप अच्छे कूड़ी वाश्चापोल स्पिन्ेड़ो अथवा नाम उणकानुपयोग ना कूड़ा लोडाइट को उदाहरण नाम ब्लैंकेट अलग पुतप ड्रस् एल कूड़ी ना वाश्चर अदल नो आ नमक ना ड्रमिलेड़ो आ ड्रम वाषा ड्रम कोड कूड़िया आ ड्रम ता मोटर लोड को चांस अब ए संभव अतिबर बुशुम आ रबर बुश् पोटी वीडियो नि कबर बुश् पोटिया नामा ड्रस वे मतलब स्पिन मोटर अथवा उणक मोटर वन चेर अदे ना स्पिन मोटर पा चांस 100% കാരണം അതിന്റെ മുകളിൽ ബ്രേക്കിന്റെ ഒരു പാഡ് ഉണ്ടായിരിക്കാം എന്നാലും ഓപ്പൺ ടൈപ്പ് മോട്ടർ ആയിരിക്കും അഥവാ ഒരുപാട് ഹോളുകളൊക്കെ ഉള്ള മോട്ടർ ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിലേക്ക് വെള്ളം വീണാൽ പിന്നെ നമ്മൾ ഒരു 2000 2500 രൂപ ചിലവാക്കേണ്ടതായിട്ട് വരും അതിനു നല്ലത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ സ്പിൻ ചെയ്യുമ്പോൾ അഥവാ ഉണക്കാൻ ഇടുമ്പോൾ കൂടുതൽ ഡ്രസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ആയിട്ടെങ്കിലും നമ്മൾ ഉണക്കുക അതാണ് ഏറ്റവും നല്ലത് അതല്ല നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സും കൂടിയിട്ട് ഒരുമിച്ച് ഉണക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഈ വാഷർ പൊട്ടാനും അത് അതുമൂലം നമ്മുടെ സ്പിന്നിന്റെ അഥവാ ഉണക്കുന്നതിന്റെ മോട്ടർ കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഒരിക്കലും നമ്മൾ ലോഡ് കൂടുതലായിട്ട് കൊടുക്കരുത് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ എത്രയാണോ കപ്പാസിറ്റി അതനുസരിച്ചുള്ള വാങ്ങുക കാരണം ഇപ്പോ അല്ലെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ലോഡ് ഉള്ളത് കൊടുക്കുക കാരണം ഓരോ കമ്പനി ഇപ്പോ വേൾപൂൾ ഒക്കെ തന്നെ 1.5 കിലോന്റെ ആയിരിക്കും സെമി ഓട്ടോമാറ്റിക് അഥവാ സാധാരണ വാഷിംഗ് മെഷീൻ ഇറക്കുന്നുണ്ട് നമ്മൾക്ക് കുടുംബത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ആദ്യം അങ്ങനത്തെ വാങ്ങുക അതല്ല നമ്മൾ 6 കിലോന്റെ ഒക്കെ വാങ്ങിയതിനു ശേഷം ഒരിക്കലും സ്പിന്നെ ഇങ്ങനെ ചെയ്യരുത് സ്പിൻ ആണെങ്കിലും വാഷ് ആണെങ്കിലും കൂടുതൽ ലോഡ് കേറുകരുത് വാഷിൽ കൂടുതൽ ലോഡ് കൊടുത്താൽ അതിന്റെ ഗിയർ പോകും അതേപോലെ തന്നെ സ്പിൻ അഥവാ ഉണക്കുന്നതിനു കൂടുതൽ ലോഡ് കൊടുത്താൽ ഇങ്ങനെ വെള്ളം ഇറങ്ങാനും അതുപോലെ ഈ റബ്ബർ പൊട്ടാനും ചാൻസ് ഉണ്ട് അങ്ങനെയാണ് അധികം വെള്ളം ഇറങ്ങുന്നത് അല്ലെങ്കിൽ മോട്ടർ സാധാരണ വൈൻഡിംഗ് പോവാറാണ് ഉണ്ടാവാറ് അതല്ലാതെ വെള്ളം ഇറങ്ങിയിട്ടുള്ള കംപ്ലൈന്റ് ഉണ്ടാവുന്നത് ഇങ്ങനെ വാഷർ നമ്മുടെ പൊട്ടിപ്പോയതുകൊണ്ടാണ് ചെറിയൊരു ചെറിയ ഹോൾ ഉണ്ടായാലും മതി അത് വെള്ളം ഇറങ്ങും പിന്നെ അത് ചിലപ്പോൾ അപ്പോൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും പിന്നെ നമ്മൾ പിന്നീട് യൂസ് ചെയ്യുമ്പോൾ അധികം ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ മോട്ടർ കത്തുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും നമ്മൾ സ്പിന്ന് ചെയ്യുമ്പോൾ ഉണക്കാൻ ഇടുമ്പോൾ ഒരിക്കലും ലോഡ് കൂടുതലായിട്ട് കൊടുക്കരുത് അതുകൊണ്ടാണ് നമ്മുടെ സ്പിൻ മോട്ടർ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്നത് അപ്പോൾ ഓക്കേ ഫ്രണ്ട്സ് താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർ ഷെയർ ചെയ്യുക ഹാവ് എ നൈസ് ഡേ